എന്റെ പേര് ചന്ദ്രലേഖ. ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, പകരം ഞാനൊരു ഹൈന്ദവ സംഘടനയുടെ, പ്രത്യേകിച്ച് യുവതികളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സുപ്രീം കോടതി വിധി വരുന്നത് വരെ എത്ര വിശ്വാസികളായ സ്ത്രീകൾ പോകാൻ, ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട്? അപ്പോ യുവതികൾ തയ്യാറായിട്ടുണ്ട്. അപ്പോ ഒരു സുപ്രീം കോടതിയുടെ മറ പിടിച്ചുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്ന, നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിഡൻ അജണ്ട നമ്മളെ പോലുള്ളവർക്ക് ഹൈന്ദവ സംസ്കാരത്തെ തകർക്കാനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിഗ്രിയുടെയും ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ചോദ്യം കൂടി, നിങ്ങൾ കാലാനുസൃതമായ മാറ്റം, കാലാനുസൃതമായ മാറ്റം എന്ന് ഇവിടെ വന്നിരുന്ന സമയം മുതൽ പറയുന്നുണ്ട്. നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന സമിതിയിലും എത്ര സ്ത്രീകളുണ്ട്? ഇവിടെ രാത്രി 10-11 മണി കഴിഞ്ഞാൽ എനിക്ക് ധൈര്യത്തോടെ റോഡിൽ കൂടി നടക്കാമെന്ന് അവകാശപ്പെടുന്ന, അതിന് ധൈര്യമുള്ള എത്ര സ്ത്രീകൾ ഈ നാട്ടിൽ ഇന്ന് ജീവിക്കുന്നുണ്ട്? അത്തരം സ്ത്രീകൾക്ക് സുരക്ഷ ഉപയോഗത്താതെ, അത്തരം സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്താതെ സമത്വത്തിന്റെ പേര് പറഞ്ഞ് ഹൈന്ദവ സംസ്കാരത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഹിഡൻ അജണ്ട ഇവിടുത്തെ ഹൈന്ദവരായ യുവതികൾ തിരിച്ചറിയും, അതിന്റെ മറുപടി നേരിടാൻ നിങ്ങളുടെ സർക്കാർ താഴെ തന്നെ പോകും. അതിന് നിങ്ങൾ ഒരുങ്ങിയിരിക്കാൻ മാത്രം പറഞ്ഞു.